ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രിപ്റ്റോ ചൂതാട്ടത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് തന്നെ പോകാം അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ആഴ്ചയും ബിറ്റ് കോയിൻ ഒരു സൈഡ് വൈസ് ട്രെൻഡ് തന്നെയായിരുന്നു അപ്പർ റേഞ്ചായ സിക്സ്റ്റി സിക്സ് തൗസൻഡും ലോവർ റേഞ്ചായ ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൊത്തത്തിലെ ഒരു സൈഡ് വൈസ് വീ വീക്ക് തന്നെയായിരുന്നു ഇന്ന് ബിറ്റ് കോയിൻ ചെറിയതായിട്ടൊരു ബേറിഷ് ട്രെൻഡിലേക്ക് വരുന്ന പോലെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ സിക്സ്റ്റി വൺ തൗസൻഡിൽ അവിടെ സപ്പോർട്ട് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതായത് ഇത് ഏത് റേഞ്ച് പൊട്ടുന്നു അതുവരെ നമുക്കൊരു സൈഡ് വൈസ് മാർക്കറ്റ് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് അടുത്ത ആഴ്ചത്തെ ബിറ്റ് കോയിൻ്റെ ഒരു അനാലിസിസ് നോക്കാം മന്ത്ലി ചാർട്ടിൽ ആർ എസ് ഐ ബുള്ളിഷ് ആണ് എബോ സിക്സ്റ്റി തന്നെയാണ് വീക്ക്ലി ചാർട്ടിലും ആർ എസ് ഐ ബുള്ളിഷ് ആണ് പക്ഷേ ഡെയിലി ചാർട്ട് വരുമ്പോൾ ആർ എസ് ഐ കഴിഞ്ഞ ആഴ്ച സിക്സ്റ്റിക്ക് താഴെ വന്നെങ്കിൽ ഈ പ്രാവശ്യം കുറച്ചും കൂടെ ആർ എസ് ഐ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കണം അതായത് ഇപ്പം ഫോർട്ടിക്ക് എബോവ് ആണ് ആർ എസ് ഐ ഫോർട്ടിയിൽ വന്ന് സപ്പോർട്ട് പിടിക്കുമോ അതൊക്കെയാണ് ഇനി നമുക്ക് കാത്തിരുന്നത് കാണേണ്ട കാര്യങ്ങൾ ഫിഫ്റ്റി എ തൗസൻറ്റിൽ ഇനിയും സപ്പോർട്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെയും ഒന്നെങ്കിൽ സൈഡ് വേസിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യവും എൻ്റെ റേഞ്ച് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് കഴിഞ്ഞ ആഴ്ചത്തെ സെയിം റേഞ്ച് ആണ് അതായത് ഏത് റേഞ്ച് പൊട്ടുന്നോ അതുവരെ നമ്മുടെ റേഞ്ച് സെയിം തന്നെയായിരിക്കും ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ടു സിക്സ്റ്റി സിക്സ് തൗസൻഡാണ് പക്ഷേ ഈ ആഴ്ച ചെറിയ ഒരു ബുള്ളിഷ്നസ് ഇച്ചിരി ഡെയിലി ട്രെയിൻ അതായത് സ്മോളർ ടൈം ഫ്രെയിമിൽ ഇച്ചിരി ബുള്ളിഷ്നസ് കുറഞ്ഞിട്ടുണ്ട് അതായത് ഇനി ഞാൻ വോൾഡ് ഡോട്ട് കോമിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന രണ്ട് മൂന്ന് കോയിൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തേക്കുന്നത് അറിയത്തില്ല നമുക്ക് നോക്കാം ഞാൻ സൊളാനയിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാർഡനോ പിന്നെ വി ഈ മൂന്നെണ്ണത്തിലാണ് നമ്മൾ നോക്കുന്നത് ബിറ്റ് കോയിനും ഒന്നും മേടിക്കാനുള്ള പൈസ ഇല്ല ഇത് തന്നെ വളരെ ചെറിയ എമൗണ്ട് നമ്മൾ ഒരു സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഒരു ടു ഹൺഡ്രഡ് യു എസ് ടി ടി മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മുടെ മേഖലയല്ല എന്നാലും ചുമ്മാ ഒരു ഫൈവ് എക്സ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടേക്ക് പോവാം നമുക്ക് നോക്കാം പിന്നെ നമുക്കിനി അടുത്ത ലാസ്റ്റ് സെഗ്മെൻ്റ് ആയ നമ്മുടെ പി എൻഡൽ സെഗ്മെൻറ്റ് നോക്കാം കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നല്ല ഒരു വീക്ക് ആയിരുന്നു നമുക്ക് ഏകദേശം നമ്മുടെ ബാലൻസ് അറൗണ്ട് വൺ സെവൻറ്റി ഫൈവ് യു എസ് ടി ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന പോലെ തന്നെ നമ്മുടെ ഓവറോൾ പ്രോഫിറ്റ് അതുകൊണ്ട് തേർട്ടി ടു യു എസ് ഡി ടി കിട്ടിയായിരുന്നു പക്ഷേ ബ്രോക്കറേജ് അറൗണ്ട് ടെൻ യു എസ് ഡി ടി പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു നെറ്റ് ഇരുപത്തി രണ്ട് യു എസ് ഡി ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റ് ഫൈവ് യു എസ് ഡി ടി കിട്ടത്തില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതങ്ങ് വിട്ട് കളയുക അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് അതായത് നമ്മുടെ ബാലൻസ് കാണിക്കുന്നത് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓവറോൾ ആർ ഒ ഐ ഏകദേശം സെവൻറ്റീൻ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർ ഒ ഐ വലുതായിട്ടൊക്കെ തോന്നുന്നത് ഏകദേശം സെവൻറ്റീൻ പെർസെൻറ്റേജ് ആറോയി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ആഴ്ച ആയപ്പം തന്നെ അപ്പം നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ബിറ്റ് കോയിൻ ഇനി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് അപ്പം എല്ലാ സുഹൃത്തുക്കളും ഇത് ഈ വീഡിയോ കാണുക നിങ്ങളുടെ ക്രിപ്റ്റോയിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ആഴ്ച ഞാനൊരു ബിറ്റ് കോയിനിൽ ഒരു സൈഡ് വൈസ് ട്രെൻഡാണ് എൻ്റെ പേഴ്സണലി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി എയ്റ്റ് തൗസൻറ്റോ സിക്സ്റ്റി സിക്സ് തൗസൻ്റോ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നതും വരെ അപ്പം എല്ലാവർക്കും അടുത്ത ആഴ്ച ഒരു നല്ല ട്രേഡിംഗ് വിൽക്കുന്നതായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്